മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം അതിഥി തോട്ടം തൊഴിലാളികൾക്ക് പരിക്ക് ഖജനപറയിലാണ് തൊഴിലാളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് മധ്യപ്രദേശ് സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു മുഖം മറച്ചെത്തിയ പത്തംഗ സംഘമാണ് ആക്രമണം നടത്തിയത് ഖജനപറ ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലെ തൊഴിലാളികൾക്കാണ് മർദ്ദനമേറ്റത് സിഐടിയു ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടന്നു വരുന്നതിനിടയിലാണ് തോട്ടത്തിൽ ജോലി ഇതര സംസ്ഥാന തൊഴിലാളികളെ ഒരു സംഘം മുഖംമൂടിധാരികൾ മർദ്ദിച്ചത് സംഭവത്തിൽ തോട്ടമുടമ പോലീസിൽ പരാതി നൽകി ഇന്ന് രാവിലെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 16 അതിഥി തൊഴിലാളികൾക്ക് നേരെയാണ് മുഖം മറച്ച് എത്തിയ പത്തംഗ സംഘം ആക്രമണം അടിച്ചു വിട്ടത് കമ്പുകളും വടിയുമായി എത്തിയ സംഘം തൊഴിലാളികളെ മർദ്ദിക്കുകയും വിരട്ടി ഓടിക്കുകയും കല്ലിന് എറിയുകയും ചെയ്തു ഭയന്നോടിയ നിരവധി തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആക്രമികളെത്തുകയും തൊഴിലാളികളെ മർദ്ദിക്കുകയും ചെയ്തു ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളികളായ ഡാംസിംഗ് പുഷ്പ കമലിറാം എന്നിവർ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി തോട്ടത്തിൽ രാവിലെ ഒരു 8 കളാകുമ്പോൾ ഒരു 18 പേർ കൂടി സംഘങ്ങൾ വന്നവിടെ നമ്മുടെ പണിക്കാരെ അടിച്ചു ഓടിക്കുകയും പറക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു 12:30-നും പിന്നീട് ഒരു ഞാൻ രണ്ടുപേരെ കണ്ടു നമുക്ക് അറിയാൻ പാടില്ല എല്ലാം മുഖത്തിൽ തുണിയൊക്കെ മറച്ച് കെട്ടിക്കൊണ്ട് വരുന്നവിടെ വന്ന് ഞങ്ങളുടെ ആൾക്കാരനെ പണി ചെയ്യുമ്പോൾ അടിച്ച് ഓടിപ്പിച്ചു സിഐടിയു ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിനു മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടന്നു വരികയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി നൽകുവാൻ പാടില്ല എന്നാണ് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെടുന്നതെന്ന് തോട്ടം ഉടമ പറയുന്നു ഇവരെല്ലാം മാരക ആയുധങ്ങളുമായിട്ടാണ് വന്നത് ഓടിച്ചു അവിടെയൊക്കെ ഓടിച്ച് അവസാനം ഞാൻ ഒരു 15-20 മിനിറ്റോളം അവിടെ അന്വേഷിച്ച് നടന്നാണ് ഓരോരുത്തരായിട്ട് കണ്ടുപിടിച്ചത് അവർ പിന്നെ പണി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ വീണ്ടും ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു ജോലി ചെയ്തോ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു 12:30 ആയപ്പം ഫുഡ് വാങ്ങാനായിട്ട് പുറത്തു പോയ സമയത്ത് രാജകുമാരിയിലെത്തിയപ്പോൾ ഒരു കോൾ വന്നു ഇതുപോലെ വീണ്ടും മുഖംമൂടി ആക്രമണം ഉണ്ടായി ആ സമയത്ത് ഞങ്ങൾ ഫുഡ് എടുക്കാതെ തിരിച്ച് തോട്ടത്തിലെത്തി എത്തിയ സമയത്ത് സമരം ചെയ്തുകൊണ്ടിരുന്നവർ സമരം അവസാനിച്ച് പോയി ഈ ആക്രമണം നടത്തിയവരും ആക്രമിച്ചിട്ട് ഈ എൻ്റെ ജോലിക്കാരെ ആക്രമിച്ചിട്ട് പോയിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് തോട്ടമുടമ രാജാക്കാട് പോലീസിൽ പരാതി നൽകി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൊഴിലാളികൾ തോട്ടങ്ങളിലേക്ക് തിരികെ മടങ്ങി ന്യൂസ് ബ്യൂറോ രാജകുമാരി